നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ്, അത് യഥാർത്ഥത്തിൽ സെൻട്രൽ ആൻഡ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് വിളിക്കപ്പെടേണ്ട ടൂർണമെൻ്റാണ്. നേരത്തെ അതിൻ്റെ പേര് അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ ചാമ്പ്യൻസ് കപ്പ് എന്ന രൂപത്തിൽ മെസ്സിയുടെ അരങ്ങേറ്റമായിരുന്നു ഇന്നത്തെ മത്സരം. നാഷ്വില്ലിനെ 2-2 സമനിലയിൽ കുരുക്കി ഇന്റർ മയാമി. ആദ്യ പകുതി ലീഡെടുത്തത് നാഷ്വില്ലായിരുന്നു, പിന്നെ ഒരു ഗോള് വീണ്ടും അടിച്ചു. അങ്ങനെ 2-0 അവർ ലീഡെടുത്തിട്ടാണ് തിരിച്ചടിക്കുന്നത് ഇന്റർ മയാമി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എവേ ഗോളിൻ്റെ റൂൾ ഉള്ളതുകൊണ്ട് ഇത് മയാമിക്ക് ഏതാണ്ട് ജയത്തിന് തുല്യമായ സമനില എന്ന് പറയേണ്ടി വരും. ഈ കളിയിലെ മയാമിയുടെ പ്രകടനം നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? ആദ്യ പകുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും മയാമിയുടെ പ്രകടനം നോക്കിയാൽ ലീഡെടുത്തത് നാഷ്വില്ലാണ്. എന്നാൽ ഇന്റർ മയാമി പൊസഷൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ആ ക്രൂഷ്യൽ ഗോൾ അവിടെ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രസല് നമുക്കറിയാം, ഇപ്പം ഡിഫൻസിലാണ് അദ്ദേഹം കളിച്ചത്. ഫുൾ ബാക്കായിട്ട് അദ്ദേഹം വലത് പാർശ്വത്ത് കളിച്ചു. അദ്ദേഹം ഷെയ്ക്കി ആയിട്ടാണ് കണ്ടത്. പക്ഷേ പിന്നെ കളിയിൽ കുറച്ചുകൂടി കളി ഇങ്ങനെ പുരോഗമിക്കുന്നവരും നല്ല രൂപത്തിലേക്ക് വരുന്നൊരവസ്ഥയെ കണ്ടു. റെഡൻഡോ, അത് നമ്മൾ പറയുന്ന റെഡൻഡോയുടെ ഡെബ്യൂ ആണ്. അർജൻറ്റീൻ യുവ സൂപ്പർ താരം ഇപ്പോൾ ഇന്റർ മയാമിയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആയിരുന്നു. അദ്ദേഹം ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ടാറ്റ മാർട്ടിനോയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അംബീഷ്യസ് ആയിട്ടുള്ളൊരു ചേഞ്ച് അദ്ദേഹം വരുത്തിയാൽ നന്നായിരുന്നു എന്നാണ് ആദ്യ പകുതി കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക. പിന്നെ ബാക്ക് ലൈനിൽ സ്റ്റിൽ ഷെയ്ക്കി ആയിരുന്നു ആദ്യ പകുതിയിൽ. അങ്ങനെയാണ് ആ ഗോളൊക്കെ വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും മെസ്സിയും സുവാരസും ആദ്യ പകുതിയിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിലാണ് ഈ സൂപ്പർ താരങ്ങളുടെ ഗോളുകൾ വരുന്നത്. മെസ്സി സുവാരസ് ഡിയോക്ക് മയാമിയിൽ ഗോളോ അസിസ്റ്റോ പിറക്കാത്ത മത്സരമില്ല. സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഗോള്, അതും പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഷോട്ട് എടുത്തു, വലയിലേക്ക് അടിച്ച് കയറ്റി. മെസ്സിക്ക് സുവാരസിൻ്റെ അസിസ്റ്റ്, മെസ്സിയുടെ ഗോള്. പക്ഷെ അപ്പോഴും മയാമിയുടെ ആരാധകർക്ക് ആശങ്ക തുടരുകയാണ്. പിന്നെ ഒരു ആശ്വാസം, ഒരു എവേ ഗോൾ ഉണ്ടല്ലോ എന്നതാണ്. ആശങ്ക തുടരുകയാണ്, വീണ്ടും ഗോളിനുള്ള ശ്രമങ്ങൾ വലയിലേക്ക് എത്തുന്നില്ല. 90 മിനിറ്റ് കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ബുസ്കറ്റ്സിൻ്റെ ക്രോസ് വരുന്നത്, സുവാരസിൻ്റെ ഹെഡർ വരുന്നത്. അപ്പം പുറകിൽ നിന്ന് തിരിച്ചടിക്കാൻ കാണിച്ച ആത്മവീര്യം, അവസാന നിമിഷം വരെ പോരാടാനുള്ള ആത്മവീര്യം, ഇതൊക്കെ മയാമിക്ക് പോസിറ്റീവ് തന്നെയാണ്. ഏതായാലും ഇത് സമനിലയാണെന്നതൊക്കെ ശരിയാണ്, പക്ഷേ മികച്ച തുടക്കം തന്നെയാണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിലെ ഇന്റർ മയാമിക്ക് ലഭിച്ചിരിക്കുന്നത്. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് ഫുട്ബോൾ.